സൗദിയിലെ റിയാദിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി മരിച്ചു. കൊല്ലം കടയ്ക്കൽ സ്വദേശി നിസാറുദ്ദീനാണ് മരിച്ചത്. നിസാറുദ്ദീൻ ഓടിച്ചിരുന്ന ടാങ്കർ മറിഞ്ഞാണ് അപകടമുണ്ടായത്. റിയാദ് ജനാതിരയിൽ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞുണ്ടായ അപകടത്തിൽ കൊല്ലം കടയ്ക്കൽ മാങ്കോട് മൂതയിൽ സ്വദേശി പള്ളിക്കുന്നിൽ വീട്ടിൽ സലാഹുദ്ദീന്റെയും ആരിഫ ബീവിയുടെയും മകൻ നിസാറുദ്ദീൻ മരണമടഞ്ഞു. 43 വയസ്സായിരുന്നു. റിയാദ് നദീമിലെ സീവേജ് പ്ലാന്റിൽ നിന്ന് മാലിന്യം കൊണ്ടുപോകുന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ടാങ്കർ ലോറിയുടെ ഡ്രൈവറായിരുന്നു നിസാർ. മാലിന്യം ജനാതിരയിലെ പ്ലാന്റിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച ശേഷം തിരികെ വരുമ്പോൾ റോഡിലെ ഡിവൈഡറിൽ ഇടിച്ചു കയറുകയായിരുന്നു ലോറി. തുടർന്ന് നിയന്ത്രണം വിട്ട ലോറിയിൽ നിന്ന് ഇളകി നിലത്ത് വീണ ടാങ്കറിനടിയിൽപ്പെട്ടായിരുന്നു അന്ത്യം. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ച നിസാറിന്റെ മൃതദേഹം പോലീസ് ശുമേശി ആശുപത്രി മോർച്ചറിയിൽ എത്തിക്കുകയായിരുന്നു. ദീർഘകാലം സൗദിയിൽ ഉണ്ടായിരുന്ന നിസാർ പുതിയ വിസയിൽ റിയാദിലെത്തിയിട്ട് 2 വർഷത്തിലേറെയായി. ഭാര്യ സജില ബീവി, മക്കൾ മുഫീദ ഫർസാന, മുർഷിദ് ഫർസാന, സഹോദരങ്ങൾ നിഹാസ്, ഷൈല ബീവി, ഷാമില ബീവി. ജനം, റിയാദ്.